ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസസ്. നിങ്ങൾക്ക് സുഖമാണല്ലോ. ഞങ്ങൾ ഇവിടെ വളരെ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി എന്താണെന്ന് അറിയോ? അത് ബീഫ് ഒലർത്താണ്. വളരെ പ്രധാനപ്പെട്ട ഒരു റെസിപ്പിയാണ്. നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാലേ നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവും. ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇവിടെ ഞാൻ ബീഫ് ഒലർത്താണ് ഉണ്ടാക്കാൻ പോണത്. ഞാൻ ഏകദേശം 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ആദ്യം ബീഫിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, കുറച്ച് മല്ലിയില, ഒരു 6 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് സവാള. അതിലൊരു 3 ഉള്ളി ഞാൻ അതില് ചേർക്കുന്നുണ്ട്. ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്, അതിലൊരു 2 തക്കാളി ഞാൻ അതില് ചേർക്കുന്നുണ്ട്. ഒരു 6 പച്ചമുളക് ഉണ്ട്, അതിലൊരു 3 പച്ചമുളക് ഇപ്പൊ ഇടുന്നുണ്ട്. ഇനി ഇതാ പെരിഞ്ചീരകം, പിന്നെ കുരുമുളക് പൊടിച്ചത്, പൊടിയല്ല അതിങ്ങനെ ചതച്ചതാണ്. അതിൽ ഏലക്കായി ഉണ്ട്, അത് പൊടിച്ചതുണ്ട്. കറുവപ്പട്ട പൊടിച്ചത്. ഇനി മുളക് പൊടി, മഞ്ഞിപ്പൊടി, മഞ്ഞപ്പൊടി, ഇത് മൂന്നാണ് നമ്മൾ ചേർക്കേണ്ടത്. ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിൽ ഞാൻ ഇപ്പൊ 1 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. മുളക് പൊടി 2.5 സ്പൂൺ എടുത്തിട്ടുണ്ട്, അതിലിപ്പോ 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇപ്പൊ ചേർക്കുന്നുണ്ട്. ഇനി ഗരം മസാല ചേർക്കണം. അടുത്തത് അര ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഉപ്പ്, ഇനി നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് ഇത് കുറച്ചു നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു മണിക്കൂറോളം ഞാൻ ഇതിങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറുനാരങ്ങയുടെ നീരാണ് എടുക്കുന്നത്. കുരു കളഞ്ഞിട്ട് വേണം ചെറുനാരങ്ങ നീര് ഒഴിക്കാൻ. കാരണം എന്താ വെച്ചാൽ കുരു ആയിക്കഴിഞ്ഞാൽ അത് കഴിക്കും. അതിൽ 2 കുരു പെട്ടുണ്ട്, ഇനി എടുത്ത് കളയാൻ പോവാണേ. അപ്പൊ കുരുവൊക്കെ കളഞ്ഞു, ചെറുനാരങ്ങ നീരൊഴിച്ചു. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്നാണ്ട് തിരുമ്മി പിടിപ്പിക്കാം. വെള്ളയെ ഒഴിക്കണ്ട, കാരണം എന്താ വെച്ചാൽ ഇറച്ചിന്ന് വെള്ളം ഇറങ്ങും, ഇത് ഒലർത്തല്ലേ. അപ്പൊ അത് നന്നായിട്ടാണ്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഇത് കുറച്ച് നേരം വെക്കാം. എന്നിട്ട് കുക്കറിലെ 4-5 വിസില് കുറച്ച് നേരം ഇതിങ്ങനെ വെക്കട്ടെ കേട്ടോ. ണോ എല്ലാം കൂടി കുഴക്കുന്നു. ചെറുനാരങ്ങ നീരും കൂടിയല്ലേ, നല്ല അടിപൊളിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ചെറിയ ഉള്ളി വേണ്ടവർക്ക് ചെറിയ ഉള്ളി ചേർക്കാം, വലിയ ഉള്ളി വേണ്ടവർക്ക് വലിയ ഉള്ളി ചേർക്കാം. ഞാന് വലിയ ഉള്ളിയാണ് ചേർത്തത്. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ചിലപ്പോ കൂടിയെന്ന് വരാം. ഇതിങ്ങനെ കുറച്ചേരം എടുത്ത് വെക്കാം. അപ്പൊ ഞാന് ഈ കുക്കറിൽ വെച്ചിട്ട് ഗ്യാസ് കത്തിക്കണേ. 6 വിസില് സിമ്മ് താത്തി വെക്കാം. ആദ്യത്തെ ഒരു ഫ്ലെയിം കൂട്ടി വെക്കാം, എന്നിട്ട് വിസില് വരുമ്പോഴേക്കും ഇത് താത്തി വെക്കാം. വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ നിങ്ങൾക്കൊരു തുണി ചിറ്റാട്ടാ. കാരണം എന്താ വെച്ചാൽ ഇതിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വിസിലിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ലീക്കായി പോവും. അപ്പൊ ചുറ്റോറും വെള്ളമാവും. അപ്പൊ അതൊന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു തുണി ഞാൻ ചിറ്റി വെക്കാം. അപ്പൊ നമ്മുടെ ബീഫ് ഇവിടെ കുക്കറിൽ വിസിലാവുണ്ട്. നമുക്ക് ഇപ്പുറത്ത് അതിന് വേണ്ട ഉള്ളിയൊക്കെ റോസ്റ്റ് ചെയ്യാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഇതിന്റെ ഉള്ളിലത്തെ വെള്ളം വറ്റട്ടെ. അപ്പൊ നമുക്ക് കോക്കനട്ട് ഓയിലിന് പാകം ചെയ്യാം. ഈ പാത്രത്തിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. അപ്പൊ ഞാൻ അതില് കടുക് ഇട്ടു, കടുക് പൊട്ടി. ഇനി നമുക്ക് തക്കോല ഇട്ട് കൊടുക്കാം. പച്ചമുളക് അതൊന്ന് ഞാൻ വഴറ്റി കൊടുക്കട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു വെളുത്തുള്ളി ഫുള്ള് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വലിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. എപ്പോഴും അത് വളരെ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. ബീഫൊക്കെ വെക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ലതാണ്. അവർക്ക് അധികം ചേർക്കാനൊക്കെ നല്ലത്.
നീ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂക്കട്ടെ കഷ്ണമണ മാർന്ന വരെ മൂക്കിക്കട്ടെ തീരെ വെള്ളൊഴിക്കാതെയാണ് ഞാൻ ബീഫ് വേവിച്ചിരിക്കുന്നത് കേട്ടാ റോസ്റ്റ് അല്ലേ അല്ല ഒലർത്തല്ലേ സോറി ബീഫ് ഒലർത്തല്ലേ അപ്പൊ തീരെ വെള്ളൊഴിക്കാതെയാണ് ഞാൻ വേവിച്ചിരിക്കുന്നത് പിന്നെ പച്ചമണ മാർന്ന വരെ നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ നമുക്ക് ഒരു സാധനം ഇതിൽ വേവിക്കാനുണ്ട് ഫ്രൈ ചെയ്യാനുണ്ട് എന്താണ് നമ്മുടെ തേങ്ങാക്കൊടുക്കും അത് നന്നായി മൂക്കണം വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് ഈ തേങ്ങയൊക്കെ ഇടുമ്പോൾ ഓക്കെ അതൊരു വെറൈറ്റിയാണേ എന്നിട്ട് ഇത് നന്നായി ഞാൻ മൂപ്പിച്ചെടുക്കട്ടെ അപ്പൊ ബീഫ് ഒലർത്തിന് ഇതുപോലെ വേണം തേങ്ങ റോസ്റ്റ് ആവാൻ മുളകും ഒക്കെ ഇനി അടുത്ത് നമുക്ക് ഉള്ളിയിടാം സവാള സവാള നന്നായിട്ട് റോസ്റ്റ് ആവണം സവാളയില് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ അത് വേഗം സവാള ഫ്രൈ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണെന്ന് എല്ലാവർക്കും അറിയാലോ ഞാനും അത് പറയാനേ ഉപ്പറിഞ്ഞു എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല ചോക്കണ വരെ അപ്പൊ ഉള്ളി നല്ല ഫ്രൈ ആയി അയക്കി കുറച്ച് കറിവേപ്പില തക്കാളി ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് മേച്ചായിക്കോട്ടെ കുറച്ച് മല്ലിയരി ഇടാം എല്ലാം കൂടിയുള്ളൊരു സ്മെല്ല അടിമുടി നമുക്ക് നന്നായിട്ട് ഒന്ന് ടേസ്റ്റ് ആവാം തക്കാളി അപ്പൊ തക്കാളി നല്ല പേസ്റ്റായി അതിലേക്ക് നമുക്ക് ഈ ജീരകവും പെരുംജീരകവും ഈ കുരുമുളക് ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കാം ബാക്കി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അത് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കറില് ഇത് ഈ കുക്കറിൽ വേവിച്ച് വെച്ചത് എങ്ങനെയുണ്ട് നോക്കാം കണ്ടോ കുറച്ച് വെള്ളം ഉള്ളൂ എന്നുള്ള പാകത്തിന് നന്നായി വെന്തു അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ അതിലേക്ക് ഒഴിക്കട്ടെ അപ്പൊ ഞാൻ അതിലേക്ക് അത് ഒഴിച്ചു എന്നിട്ട് അതിന് ഉപ്പ് വേണം നോക്കട്ടെ ഉപ്പ് നല്ല പാകത്തിനുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വെള്ളം വറ്റിക്കാം പറയുമ്പോ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഒഴിച്ചിട്ടില്ല കണ്ടോ എന്നിട്ടും അതിന് വെള്ളം ഇവിടെ ഇരിക്കട്ടെ വെള്ളം അപ്പൊ നമ്മുടെ ബീഫ് ഒലർത്ത് ഇവിടെ റെഡിയായി നന്നായി ഡ്രൈ ആയി ഇരിക്കും നമുക്ക് മല്ലിയായിരിക്കും കറിവേപ്പിലയും രണ്ടു മൂന്ന് പച്ച ഉള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അടച്ചു വെക്കാം ശരിക്കും ഇത് അടുപ്പത്താണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ അത് പൊടി പൊടിയായി വരും അപ്പൊ നമുക്ക് അടുപ്പൊന്നും ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആരും യൂസ് ചെയ്യാത്ത കാരണം നമുക്ക് ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കുക വേറെ നിവൃത്തിയില്ലല്ലോ അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യണം എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൂടെ ഞങ്ങളെ അറിയിക്കണം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും ബൈ